ഹായ് ഹലോ, ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു തോരനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ തണ്ണിമത്തിൻ്റെ തോടില്ലേ, പുറം ഭാഗം, അത് വെച്ചിട്ടാണ് ഈ തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ചെറുപയറും ക്യാരറ്റും ഒക്കെ ചേർത്തുള്ള ഒരടിപൊളി തോരനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണമേ. അതിനായിട്ട് നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓയിലൊഴിച്ച് ചൂടായപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. തൊട്ടുപുറക്കെ തന്നെ കുറച്ചൊരു ചെറിയ ജീരകം ഉണ്ടല്ലോ, അതുകൂടി ഇട്ടൊന്ന് പൊട്ടിക്കണേ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്തതാണ്. അതിനുശേഷം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മളൊരു 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ചേർത്ത് കൊടുത്തത് ചെറുതായിട്ടരിഞ്ഞ ഒരു ക്യാരറ്റാണ്. അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് 2 വലിയ പച്ചമുളക് കൂടെ അതിനകത്തോട്ട് അരിഞ്ഞ് അതിനകത്തോട്ട് ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാൻ പോവാണ്. ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ആ ഓണിയനും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആവിയേറി വെന്ത് വരണം. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തണ്ണിമത്തിൻ്റെ തോട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം, അതായത് 7-8 മിനിറ്റോളം നമ്മളിത് അടച്ച് വെച്ച് വേവിക്കണം. അപ്പം നമ്മളിതാ തുറന്ന് നോക്കുമ്പോഴത്തേനും നമ്മളെ തണ്ണിമത്തൻ്റെ ആ തോട് നിന്ന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് അതിനകത്തോട്ട് അലിയുന്ന വിധത്തിലൊന്നും ആക്കണ്ട, കാരണം ഒന്ന് കടിക്കാൻ കിട്ടുമ്പോഴാണ് അതിന് കുറച്ചുകൂടെ രുചി. ഈ ഒരു സമയത്ത് നമ്മൾ 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ തേങ്ങയും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂണും കൂടെ ചേർത്താൽ മതി. നമ്മൾ വേവിച്ച പയറൂടെ അതിനകത്ത് ചേർക്കുന്നുണ്ട്. അതിനകത്ത് ഓൾറെഡി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിനകത്തോട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഒരു 2 മിനിറ്റോളം നമ്മൾ ഒന്നോടൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പം തുറക്കുമ്പോഴായിരിക്കും ഇത് കറക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്ക് ആ പയറിനും കൂടി അതിൻ്റെ എല്ലാം ഒരു ഫ്ലേവർ പിടിച്ച് കിട്ടുക. അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ തണ്ണിമത്തൻ തൊണ്ട് കൊണ്ടുണ്ടാക്കി തോരൻ. അപ്പോൾ ഇനി തണ്ണിമത്തൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ തോട് കളയണ്ട, എങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.